ഹായ് ഓൾ വെൽക്കം ടു ഈഗിൾസ് ആർട്ടിക്കിൾഷിപ്പ് എവിടെ ചെയ്യണം ഒരുപാട് പേരുടെ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ സി എ ഇന്റർ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നു നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച് നോക്കുന്ന ഒരു ടൈം ആയിരിക്കും അപ്പോൾ എവിടെയാണ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഇന്ത്യയിലാണോ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടത് പുറത്താണോ ആർട്ടിക്കൽഷിപ്പ് ചെയ്യേണ്ടത് ഇന്ത്യയിൽ തന്നെ ചെയ്യുമ്പോൾ കേരളത്തിലാണോ ബെറ്റർ കേരളത്തിന് പുറത്താണോ ബെറ്റർ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഇന്ന് ഓരോ തരത്തിലുള്ള ആളുകൾക്കും ഓരോ തരത്തിലുള്ള വിഷൻ ഓറിയന്റഡ് ആൾക്കാർക്കും എങ്ങനെ ആർട്ടിക്കിൾഷിപ്പ് ചൂസ് ചെയ്യണം എന്നതിനാണ് ഈ ആൻസർ ഞാൻ എന്ത് പോകുന്നത് തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ആർട്ടിക്കിൾഷിപ്പ് എവിടെ ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആഫ്റ്റർ നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് സി എ ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് സി എ ഫേം ഇടാനാണോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും എംപ്ലോയ്മെന്റ് ചെയ്യാനാണോ അതല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ പോയിട്ട് ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും എംപ്ലോയ്മെന്റ് ചെയ്യാനാണോ എന്നുള്ള അല്ലെങ്കിൽ പുറത്ത് ഗൾഫ് കൺട്രീസിൽ പോയിട്ട് നമുക്ക് ഇത്തരം എവിടെയെങ്കിലും രാജ്യങ്ങളിൽ പോയിട്ട് ഒരു ഫേമ് സ്റ്റാർട്ട് ചെയ്യാനാണോ എന്താണ് നമ്മൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഉദ്ദേശിക്കുന്ന ലൈഫ് പിരീഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈഫ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആദ്യം നിങ്ങൾ ആർട്ടിക്കൽഷിപ്പ് ചൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് സി എ ഫൈനൽ എഴുതുന്നതിന് മുന്നേ തന്നെ ഒരു ജോലിക്ക് കയറേണ്ട അവസ്ഥയോ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കേണ്ട അവസ്ഥയോ ഉണ്ട് എന്നാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആർട്ടിക്കിൾഷിപ്പ് സെലക്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെലക്ട് ചെയ്യാം ഇന്ത്യയിൽ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കാണുന്ന ആളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ആ ഫേം സ്റ്റാർട്ട് ചെയ്തിട്ട് സി എ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആർട്ടിക്കൽഷിപ്പ് നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അത് പുറത്ത് പോയ ആൾക്കാരായിക്കോട്ടെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിക്കോട്ടെ എവിടെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഏറ്റവും നല്ല ആർട്ടിക്കിൾഷിപ്പ് ലൈഫ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എല്ലാ സകല ചർവറ കമ്പനികളും ഇന്ത്യയിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഏത് ടൈപ്പ് ഓഫ് കമ്പനികളുണ്ട് ലോ ക്ലാസ് കമ്പനികളുണ്ട് ഹൈ ക്ലാസ് കമ്പനികളുണ്ട് എം എൻ ഉണ്ട് മീഡിയം ഫേംസുകൾ ഉണ്ട് പല ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രികളുണ്ട് നമ്പർ ഓഫ് വിവിധ വ്യത്യാസപ്പെട്ടിട്ടുള്ള കമ്പനികളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നിയമങ്ങൾ ടാക്സ് പരമായിട്ടായിക്കോട്ടെ ഒരു കമ്പനി റൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഇൻഡിവിജ്വൽസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഒരുപാട് നിയമങ്ങളും ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷറും എക്സ്പീരിയൻസും ഒരിക്കലും നമുക്ക് പുറത്ത് പോയാൽ എന്ത് ചെയ്യാൻ കഴിയില്ല കിട്ടില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആർട്ടിക്കൽഷിപ്പ് എവിടെയാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സ്പോഷർ എവിടെ നിന്നാ കിട്ടുക എന്ന് ചോദിച്ചാലുള്ള ഒരു മറുപടിയാണ് പക്ഷേ ഇന്ത്യയിൽ എല്ലാവരും ചെയ്യണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്ത്യ ചെയ്യണോ ബെറ്റർ ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യൂല എല്ലാവരും ഇന്ത്യയിൽ ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആർട്ടുകൾഷിപ്പ് സെലക്ട് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണെന്നല്ലേ അപ്പോൾ ഇന്ത്യയിൽ സി എ ആയിട്ടൊരു എംപ്ലോയ്മെന്റ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു കമ്പനിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേമിലായിക്കോട്ടെ അല്ലെങ്കിൽ പി ഡബ്ല്യു സി ഓക്കെ എ പി എം ജി ഡിലോയ്റ്റ് പോലത്തെ എം എൻ സി കമ്പനികളിൽ ബിഗ് ഫോറുകളിലായിക്കോട്ടെ ഇങ്ങനെ എംപ്ലോയ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ നിർബന്ധമായിട്ടും ഇന്ത്യയിൽ തന്നെ ആർട്ടുകൾഷിപ്പ് ചെയ്തിരിക്കണം അത് ഓക്കെ അപ്പൊ ഇന്ത്യയിൽ ചെയ്യണം അത് കൺഫേം ആയി എന്നാൽ ഇനി കേരളത്തിൽ ചെയ്യണോ കേരളത്തിന് പുറത്ത് ചെയ്യണോ അതാണ് പലരുടെയും ഡൗട്ട് ബാംഗ്ലൂർ അടിപൊളിയായിട്ട് കിട്ടും ഡൽഹി പോയ അടിപൊളിയായിട്ട് കിട്ടും ഇതിന് പറയുന്ന ഒത്തിരി എന്താ നല്ല ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവും നല്ല നല്ല കമ്പനികളുടെ വർക്ക് കിട്ടും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ രണ്ട് വർഷത്തെ നിങ്ങളുടെ ജീവിതം വളരെ സുഖകരമായി കൊണ്ടാവാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം എസ്പെഷ്യലി കേരളത്തിന് ഇത് മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും കാണുന്നുണ്ടാവുക ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ളൊരു ഫേമ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് അടിപൊളിയാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യൂല കാരണം കേരളത്തിൽ തന്നെ അത്രയും നല്ല ലീഡിങ് ഫേമുകൾ ഉണ്ട് പുറത്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ എക്സ്പോഷറും എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫേമുകൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ പുറത്ത് പോകുന്നതിൽ ഒരു ബെറ്റർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവാൻ പറ്റുന്നുള്ളതാണ് ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ അത് ഫ്ലുവൻ്റ് ആവാൻ പറ്റും പക്ഷേ അപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു മലയാളി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മലയാളി ഫ്രണ്ട് ഉണ്ടാവും നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ മലയാളം സംസാരിക്കും അവിടെയും അത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണം ഹിന്ദി പഠിക്കണം എന്ന എന്നാഗ്രഹമുള്ള എനിക്ക് അത് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് പോയത് കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസിനും എക്സ്പോഷറും വലിയൊരു ചേഞ്ച് ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല കാരണം ഇപ്പോൾ പല ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങൾ വർക്ക് ചെയ്യുന്ന പല സ്റ്റുഡൻസിനെയും വർക്കിൽ വർക്കിനിങ്ങൾ കേരളത്തിലെ പറഞ്ഞേക്കാം കേരളത്തിലുള്ള വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങോട് പറഞ്ഞായിരുന്നു എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോകേണ്ട ആവശ്യം അവർ താർട്ടിക് എടുക്കേണ്ട ആവശ്യം അവിടെ ചെയ്യുന്ന പല കുട്ടികളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ അറിയുമോ അവിടുത്തെ ലിവിങ് സ്റ്റൈൽ അവിടുത്തെ ലിവിങ് കൾച്ചർ അവിടെ താമസം ഭക്ഷണം അവിടുത്തെ ജീവിത രീതി ഇതൊക്കെ ഭയങ്കര പ്രയാസകരമായിട്ടുണ്ടാവും അതിന് പുറമെ പട്ടിപ്പണിയിടിപ്പിക്കുകയും ചെയ്യും ആ ലെവലിൽ കഷ്ടപ്പെടിപ്പിക്കും നമ്മളെ കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെയാണ് ബെറ്റർ ആയിട്ടുള്ള ഉണ്ട് പക്ഷേ മെജോറിറ്റി ഓഫ് ദി റിവ്യൂ പുറത്തുപോയ ആളുകളിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എന്നുള്ളതാണ് ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത്തരമൊരു റിസ്ക്കിലേക്ക് പോവാതെ തന്നെ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഉണ്ട് ഏറ്റവും നല്ല ഫേമുകൾ ഉണ്ട് എറണാകുളത്തും തൃശ്ശൂരും കാലിക്കറ്റും ട്രിവാൻഡ്രത്തും ഇത്തരം മെയിൻ സിറ്റികളിലൊക്കെ നല്ല നല്ല ലീഡിങ് ഉണ്ട് ഈ ഫേമുകളിൽ നിങ്ങൾക്ക് ആർട്ടേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ നമ്മൾ തീരുമാനിച്ചു എന്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഫേം ആവാം സാർ അപ്പോഴും ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഫേമുകൾ ഇവിടെ ഉണ്ട് എന്താണ് ലോക്കൽ ഫേമ് മീഡിയം ഫേം അതുപോലെ തന്നെ എം എൻ സി കമ്പനികളെ പോലെയുള്ള ബിഗ് ഫോർ ഫേമുകൾ അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏത് ചൂസ് ചെയ്യണം ഈ മൂന്നെണ്ണത്തിൽ ഏത് ചൂസ് ചെയ്യണം നോക്കുന്ന സമയത്ത് ലോക്കൽ ഫേമ് കയറിക്കഴിഞ്ഞാലുള്ള ഉപകാരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലയന്റ് ഡീലിങ്ങും അവിടുത്തെ വർക്കുകളിലുള്ള കൂടുതൽ വർക്കുകളും അവിടുത്തെ റെസ്പോൺസിബിലിറ്റികളും നമ്മളെ തലയിൽ വരണം അതുകൊണ്ട് കുറച്ചും കൂടി ചൂടും ഉത്തരവാദിത്വം ഉണ്ടാവും എന്നുള്ളതാണ് ലോക്കൽ ഫേം കയറുമ്പോൾ ഉണ്ടാവുന്നത് ഉപകാരങ്ങളാണ് ആദ്യം പറയുന്നത് രണ്ടാമതായി ലോക്കൽ ഫോമ് കയറുമ്പോഴുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലീവും നമുക്ക് അതിനനുസരിച്ചുള്ള സമയവും കിട്ടും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് ഹൈ പ്രഷർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വർക്കുകൾ തീർക്കാനായിട്ട് അത്രയും കൂടാരം കൂട്ടിയ വർക്കുകൾ ഉണ്ടാവില്ല ഒരു മിനിമം രീതിയിലുള്ള വർക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രം ആയിരിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ വർക്കിൽ നമുക്കൊരു മാനേജിങ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് വർക്കുകളും നമ്മൾ ചെയ്യുന്നുള്ളതാണ് ജി എസ് ടി ആയിക്കോട്ടെ ജി എസ് ടിയുടെ ഫയലിംഗ് ആയിക്കോട്ടെ ജി എസ് ടി ഓഡിറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആയിക്കോട്ടെ ബുക്ക് കീപ്പിംഗ് ആയിക്കോട്ടെ ഓഡിറ്റിംഗ് ആയിക്കോട്ടെ ടാക്സേഷൻ ആയിക്കോട്ടെ ഇങ്ങനെ നമ്പർ ഓഫ് വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതിന് ഡിസ്അഡ്വാൻറ്റേജും ഇല്ലേ ഉണ്ട് ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനികൾ ഇവർക്ക് വർക്ക് കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ വളരെ കുറവാണ് ചെറിയ ലോക്കൽ ഫേമുകളിൽ വലിയ വലിയ കമ്പനികളുടെ വർക്ക് ഏറ്റെടുക്കാറില്ല കാരണം അവർക്ക് അഞ്ഞൂറ് ആയിരം ക്ലെയിൻസ് എന്തുണ്ടാവും ഉണ്ടാവുന്ന അറിയോ ഐ ടി റിട്ടേൺ ഫയലിങ് ഇൻഡിവിജ്വൽസിന്റെയും ചെറിയ ചെറിയ ഷോപ്പുകളുടെയും ഐ ടി റിട്ടേൺ ഫയലിംഗ് തന്നെ ഉണ്ടാവും അഞ്ഞൂറ് ആയിരം ക്ലെയിൻസുകൾ അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ വർക്കുകൾ ജി എസ് ടി ഫലിംഗ് ഒക്കെ പത്തായി പത്ത് മുന്നൂറും അഞ്ഞൂറും ജി എസ് ടി ഫയലിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം വർക്ക് ചെയ്യാൻ അതിന് ധാരാളം വേണം അപ്പൊ ഇത്തരം ചെറിയ വർക്കുകളിൽ ഇവർ നമ്പർ ഓഫ് വർക്ക് കൂടുതലുള്ള കാരണം വലിയ വർക്കുകളിൽ ഇവർ ഫോക്കസ് ചെയ്യൂലേ ഇതിന്റെ ഇങ്കും അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ ഈ വരുന്ന വർക്കുകളല്ലാതെ വലിയൊരു കമ്പനി വർക്കുകളും സ്റ്റാറ്റജറി ഓഡിറ്റുകളും ഭയങ്കര എക്സ്പോഷർ ആയിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റുകളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടൂല നല്ല എക്സ്പോഷർ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിന് കാണുന്നത് രണ്ടാമത്തേത് നമ്മൾ എവിടെയാണ് കമ്പനിയിൽ വർക്ക് ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പേരുകേട്ട ഫേം അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ ഡിസ് അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതാണ് ലോക്കൽ ഫേം സെലക്ട് ചെയ്യുമ്പോഴുള്ള അഡ്വാൻ്റേജും ഡിസ് അഡ്വാൻ്റേജും രണ്ടാമതായിട്ട് മീഡിയം ടൈപ്പ് ഓഫ് ഫേമുകൾ ഈ മീഡിയം ടൈപ്പ് ഓഫ് ഫേമുകളുടെ പ്രത്യേകത ചെറിയ വർക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് ജി എസ് ടി ഫയലിംഗ് ഒന്നും അവർ ചെയ്യേയില്ല ജി എസ് ടി ഓഡിറ്റ് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ജി എസ് ടി ഫയലിങ്ങുകൾ എന്തു ചെയ്യാറില്ല ചെയ്യാറില്ല എന്നുള്ളതാണ് അവരെപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടാവുക ഇന്റേണൽ ഓഡിറ്റുകൾ വലിയ കമ്പനികളുടെ ഇന്റേണൽ ഓഡിറ്റുകൾ വലിയ കമ്പനികളുടെ സ്റ്റാറ്റുട്ടറി ഓഡിറ്റുകൾ ബാങ്ക് ഓഡിറ്റുകൾ അതുപോലെ തന്നെ ഐ ടി റിട്ടേൺ ഫയലിങ്ങൊക്കെ വലിയ വലിയ ഓഡിറ്റ് കേസുകളുള്ള ഫയലുകൾ ഇത്തരം കേസുകളാണ് മീഡിയം ഫേംസുകൾ എന്ത് ചെയ്യാറുള്ളത് സാധാരണ ചൂസ് ചെയ്യാറുള്ളത് ഇതിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ലീവുകളും കാര്യങ്ങളും നമുക്ക് എടുക്കാനും പറ്റും എന്നാൽ നല്ല നല്ല ക്ലൈൻസുകളെ ഡീൽ ചെയ്യാനും നമുക്ക് പറ്റുന്നുള്ളതാണ് ഈ മീഡിയം ടൈപ്പ് ഓഫ് ഫേമുകൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് മീഡിയം ടൈപ്പ് ഫേമുകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം നല്ല നല്ല ക്ലൈൻസുകൾ ഡീൽ ചെയ്യാനും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും മീഡിയം ടൈപ്പ് ഫേമുകൾക്ക് എന്ത് ചെയ്യും ഉപകാരപ്പെടുന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത് എം ടൈപ്പ് ഓഫ് കമ്പനികൾ എം ടൈപ്പ് ഓഫ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെ പി എം ജി ഡിലോയിറ്റ് ബിഡിയോ എന്ന് പറയുന്ന വലിയ വലിയ ടൈപ്പ് ഓഫ് കമ്പനികളിലൊക്കെ പ്രത്യേകത അവിടെ ഡിപ്പാർട്ട്മെന്റ് വേസുകൾ ആയിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ ഈ കമ്പനിയിൽ ആർട്ടുകൾഷിപ്പ് ഈ ഫേമുകളിൽ ആർട്ടുകൾഷിപ്പ് ചെയ്ത ഒരാൾ ഒരാളപേച്ച് അയാൾക്ക് നല്ല രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നമ്മളെ സീവിയിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താ ആർട്ടുകൾഷിപ്പ് എക്സ്പീരിയൻസ് ഫ്രം കെ പി എം ജി അല്ലെങ്കിൽ ഡിലോയിറ്റ് പി ഡബ്ല്യു സി ഈ ലെവലിൽ പറയുന്ന തരത്തിലുള്ള കമ്പനികളിൽ നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ ആർട്ടിക്കൽഷിപ്പ് എക്സ്പീരിയൻസ് കിട്ടുന്നത് അത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഫേമുകളാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷെ അതേപോലൊരു ഡിസ് അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിരിക്കും ഇതാന്നുള്ളതാണ് ജി എസ് ടി ഡിപ്പാട്ട്മെന്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ പല പല ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കാരണം അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പെട്ടെന്ന് ഉണ്ടെങ്കിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ആർട്ടേൺഷിപ്പ് ലൈഫ് കിട്ടി ചില ഫേമുകൾ രണ്ട് വർഷം അതിൽ തന്നെ ഇടും ഒരു വർഷം മാറ്റി ഒരു വർഷം വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഇടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പക്ഷെ ചില ഫേമുകളിൽ രണ്ട് വർഷം ഒരേ ഡിപ്പാർട്ട്മെന്റിലാവും അപ്പം എന്താ പ്രശ്നം നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലുള്ള എക്സ്പീരിയൻസുകൾ കിട്ടാത്ത പ്രശ്നം വരും ഓഡിറ്റിന്റെ എക്സ്പീരിയൻസ് കിട്ടാത്ത പ്രശ്നം ഐ ടി ഫലിങ് എക്സ്പീരിയൻസ് കിട്ടാത്ത പ്രശ്നം ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവനൊരു ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഓഡിറ്റ് കേസുകളോ ഐ ടി റിട്ടേൺ ഫയലിംഗ് ഒന്നും കുറിച്ച് കൂടുതൽ അറിയില്ല എസ്പെഷ്യൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ അപേക്ഷിച്ച് നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് ഫയലിംഗും ഇൻകം ടാക്സ് വർക്കുമായി ബന്ധപ്പെട്ട നല്ലൊരു എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടായിരിക്കണം ഇൻകം ടാക്സും ജി എസ് ടിയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ സ്റ്റാർട്ടിങ് പുതിയൊരു ഫേമ് തുടങ്ങുമ്പോഴുള്ള ഒരു ബ്രേക്കിബിൾ പീരീഡ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ പീരീഡ് നമുക്ക് കവർ ചെയ്യാൻ ആ ഒരു ത്രീ ഇയേഴ്സ് നമുക്ക് പാക്കപ്പ് ചെയ്ത് നിൽക്കാൻ നമുക്ക് ഈ ജി എസ് ടി ഫയലിങ്ങും ഐ ടി ഫയലിങ് ഒക്കെ ആവശ്യം വരും എന്നിട്ട് വലിയ വലിയ ഫേംസുകളുടെ വർക്കും വലിയ വലിയ കമ്പനികളുടെ വർക്കും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇതിൽ നല്ല നോളജ് ഉണ്ടായേ ഈ ചെറിയ ക്ലയൻസിന് ഡീൽ ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ വലിയ കമ്പനികൾ വലിയ വലിയ ഫേമുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇത്തരം ഡിസ് അഡ്വാൻറ്റേജും അതിൻ്റെ കൂടെ ഉണ്ടാവും വലിയൊരു അഡ്വാൻറ്റേജും നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാം എൻ്റെ പേഴ്സണൽ സജഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു മീഡിയം നല്ല ഫേമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് നല്ലത് എന്നുള്ളതാണ് അതായത് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഒരു എംപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാൻ ബിഗ് ഫോർ കമ്പനികളിലാണ് നിങ്ങൾ എംപ്ലോയ്മെന്റ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കെ പി എം ജി ഡിലോയിറ്റ് പി ഡബ്ല്യു സിയിലൊക്കെ നമുക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ പുറത്തുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാം സി എ ക്വാളിഫൈ ചെയ്തിന് ശേഷം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി പ്രിഫറൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും ഇതാണ് ഇന്ത്യയിൽ ഒരു ആർട്ടിക്കൽഷിപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എസ്പെഷ്യലി ഈ വീഡിയോ കാണുന്ന ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം നിങ്ങൾ ആ ഫേംസിനെ കുറിച്ച് റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏത് ഫേമിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ് അവിടുത്തെ എക്സ്പോഷർ എന്താണ് അവിടെ ചൂസ് ചെയ്ത ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് ആ ഫേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ താഴെ കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ ഇന്ത്യയിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യേണ്ട ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ആർട്ടിക്കൽഷിപ്പ് ഫേം സെലക്ട് ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അവിടെ വർക്ക് ചെയ്യുന്ന ആർട്ടിക്കൽസിനോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുന്ന എക്സ്പീരിയൻസ് എടുത്തിട്ട് അവിടുത്തെ എക്സ്പോഷർ എങ്ങനെ ഉണ്ട് ആർട്ട് നമ്മളെ പ്രിൻസിപ്പൾ എങ്ങനെയുണ്ട് വർക്ക് ലൈഫ് എങ്ങനെയൊക്കെ ഉണ്ട് ലീവ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്യാപ്റ്റ് ആയത് നിങ്ങൾ എന്ത് ചെയ്യാ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ആർട്ടിക്കൽഷിപ്പ് നോക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക ഇനി ഗൾഫ് കൺട്രീസിലുള്ള ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ വാച്ച് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളിലും കൂടി അറിവ് അറിയുന്നവരാ കേട്ടോ ഓക്കെ ഓൾ ദി ബെസ്റ്റ്